എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞങ്ങള് ചെറിയൊരു യാത്രക്കുള്ള പുറപ്പാടില്ല, അപ്പൊ നിങ്ങളെയും കൂടെ കൂട്ടാന്ന് കരുതി. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ യാത്രയിൽ പറയാം. ഓക്കെ. കൊറോണ ടെക്സാസിൽ ഇപ്പൊ കാര്യമായിട്ട് തന്നെ കൂടുന്ന ഒരു സമയമാണ്. കുട്ടികളാണെങ്കിൽ വീട്ടിലിരുന്ന് വളരെ ബോറിംഗ് ആയി തുടങ്ങി. അവർക്ക് എവിടേക്കെങ്കിലും ചെറിയൊരു റോഡ് ട്രിപ്പ് പോകണം, എന്നാൽ വലിയ ട്രിപ്പ് പോയിട്ട് നമ്മൾ ഹോട്ടലിൽ താമസിക്കാനൊക്കെ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും അടുത്തുള്ള ഒരു സ്ഥലത്ത് ചുമ്മാ ഒന്ന് പോയി വരാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോവർക്കർ പറഞ്ഞൊരു സ്ഥലമാണ് വിജിറ്റ ഫോൾസ്. അതിപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു റോഡ് ട്രിപ്പാവും ചെയ്യും, നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം, കുട്ടികൾക്കാണെങ്കിൽ പുറം ലോകം ഒന്ന് കാണാം, അത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വിജിത ഫാൾസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വിജിറ്റ ഫാൾസ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ചെറിയൊരു സിറ്റിയാണ് അത്. അതിനോട് ചേർന്ന് ഒരു അവിടെ ഒരു പാർക്കുണ്ട്, ലൂസി പാർക്ക് എന്ന് പറഞ്ഞു. ആ പാർക്ക് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ബാർബിക്യൂ വെച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വരാം എന്നൊക്കെയാണ് പരിപാടി. അപ്പോൾ അതിന് കുറച്ച് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു കൊച്ചൊരു വാട്ടർഫോൾസ് ഉണ്ട്. ഒരു മാൻമെയ്ഡ് വാട്ടർഫോൾസ് ആണ് ആക്ച്വലി, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതൊരു വാട്ടർഫോൾസ് ആണ്. ഈ വിജിറ്റ ഫാൾസ് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ഒരു ഫാൾസ് ഉണ്ടായിരുന്നു, നാച്ചുറലായിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. പക്ഷേ 1886 വലിയൊരു ഫ്ലഡ് ഉണ്ടായിട്ട് ആ മലവെള്ളപ്പാച്ചലിൽ ആ വാട്ടർഫോൾസ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ അതിനുശേഷം വിജിറ്റ ഫാൾസ് സിറ്റി ഉണ്ടാക്കിയ മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. വലിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാനൊന്നും പറ്റില്ല, ഒരു 3 സ്റ്റെപ്പിൽ വീഴുന്ന ഒരു വാട്ടർഫോൾസ് അവരുണ്ടാക്കി അവരൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ പാർക്കിനോട് ചേർന്ന് പിന്നെ കുറേ ട്രെയിൽസ് ഉണ്ട് അവിടെ, നമുക്ക് ട്രക്കിങ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം. നല്ല ഇപ്പോൾ ചൂടുള്ള സമയമാണ് ടെക്സാസിൽ, നല്ല ചൂടുള്ള ദിവസങ്ങളാണ്. പക്ഷെ നിറയെ മരങ്ങളാണ് അവിടെ, ആ മരങ്ങളായതുകൊണ്ട് തന്നെ ആ ചൂട് നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. ഞങ്ങൾ അവിടെ ഒരു 4 മൈലോളം നടന്നു പാർക്കിൻ്റെ ഉള്ളിലൊക്കെ ട്രക്കിങ് ചെയ്തു. കുട്ടികൾക്ക് പിന്നെ നടക്കണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ നമ്മുടെ ആരോഗ്യം സമ്മതിക്കാത്ത കാരണം ഞാൻ അത് അവിടെ അവസാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു പാർക്കിനോട് ചേർന്നൊരു ഒരു ഓരോ ഫാമിലിക്കായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഇരുന്ന് ഞങ്ങൾ ബാർബിക്യൂ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഫാൾസിൻ്റെ അവിടെ വന്നു. വളരെ കൊച്ചൊരു ഫാൾസ്, പക്ഷേ നമ്മൾ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിന് ചെറിയൊരു കുളിർമ തോന്നുന്നില്ല, ആ ഒരു റിഫ്രഷിങ് ഫീല് നമുക്ക് അവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു. കുറേ ദൂരം നടന്ന് ടയേർഡായിട്ട് ഈ ഫാൾസിൻ്റെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു റിഫ്രഷിങ് ഫീല് തോന്നി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അധികം പുറത്തു പോയി താമസിക്കാതെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഒരു ചെറിയ റോഡ് ട്രിപ്പായിരുന്നു അത്. വലിയൊരു ഫാളൊന്നല്ല, എന്നാൽ ഫാൾസൊന്നല്ല, എന്നാലും നിങ്ങളെ ഞാൻ പോയ സ്ഥലം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. എന്തായാലും ഒരു ചാനലുണ്ടല്ലോ, അപ്പോൾ നിങ്ങളൊന്നായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. പിന്നെ പാർക്കിലുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ആക്ച്വലി, കാരണം അതൊരു ഫാമിലി ടൈമായിട്ട് മാറ്റി വെച്ച കാരണം ഞാനത് അവിടെ ഞാൻ ക്യാമറ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഈ വാട്ടർഫോൾസ് മാത്രമാണ് കുറച്ച് കവർ ചെയ്തിരിക്കുന്നത്. ഈ ട്രക്കിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിറയെ മരങ്ങളാണ്, ചീവീടിൻ്റെ സൗണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ഈ കാടിൻ്റെ അകത്തോടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ചൂടുണ്ടായിട്ടും അത് നമുക്ക് അത്ര ഫീൽ ചെയ്തിരുന്നില്ല നടക്കുമ്പോൾ. അതുപോലെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു.